നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ അവനവഞ്ചേരി ജംഗ്ഷനിലാണ്. അവനവഞ്ചേരി തെരുവ് ജംഗ്ഷനിലാണ്. നമ്മൾ വെഞ്ഞാറമുട്ടിലേക്ക് പോകുന്ന വഴി വലിയകുന്ന് ഹോസ്പിറ്റൽ കഴിഞ്ഞ് വരുന്ന അവനവഞ്ചേരി ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. എൻ്റെ കൂടി സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഇന്ന് ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അവനൊരു ജംഗ്ഷനിൽ, പ്രോപ്പർ ജംഗ്ഷനിലാണ് മാർഗ ബസാർ. മാർഗ ബസാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് സൂപ്പർ മാർക്കറ്റ് ഐറ്റംസ് ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, ക്രോക്കറി ഐറ്റംസ് ആയിക്കോട്ടെ, മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മസാലപ്പൊടികൾ ബ്രാൻഡഡ് ആയിട്ടുള്ളത് അവരുടെ തന്നെ പ്രൊഡക്ഷൻ നടത്തി അവർ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ എണ്ണ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, കൃത്യമായിട്ടും ചക്കിലാട്ടുന്നത് ലൈവായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും, നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കുവാൻ കഴിയും. ഒരു ലൈവ് മിൽ എഫക്റ്റാണ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളുള്ളത്. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റി വിഭവങ്ങളുമായിട്ടാണ് മാർഗ ബസാർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അവനൂർ ജംഗ്ഷനിൽ ഇന്നത്തെ കാഴ്ചകൾ പോകുന്നത് മാർഗ ബസാറിലേക്ക്. അവനവഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ച മാർഗ ബസാർ ആറ്റിങ്ങലിൽ ശ്രദ്ധേയമാകുന്നു. ഏറെ നാളത്തെ പ്രവാസത്തിന് ശേഷം അവനവഞ്ചേരി സ്വദേശി ഗിരി നായർ നാട്ടിലാരംഭിച്ച പ്രസ്ഥാനമാണ് മാർഗ ബസാർ. ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തെല്ലാമുണ്ട് അതും അതിലധികവും ഇവിടെയുണ്ട്. നാട്ടിലെ കോഴി ഫാമിൽ നിന്നുള്ള കോഴി മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സുൽഫീസ് ചിക്കൻ ആൻഡ് മീറ്റ് മാർഗ ബസാറിന്റെ ഭാഗമാണ്. ആട്ടിറച്ചിയും ബീഫും ലൈവായി ഇവിടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നു. വിലക്കുറവിന്റെ വിസ്മയം തീർക്കുന്ന വിപുലമായ ഭക്ഷ്യോൽപ്പന്ന ശേഖരണമാണ് മാർഗ ബസാറിന്റെ ഏറ്റവും വലിയ സവിശേഷത. മാർഗ ബസാറിന്റെ MD ശ്രീ ഗിരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് വ്യാവസായിക രംഗത്ത് വളരെയധികം നല്ല കരുത്തോടെ മുന്നോട്ട് നയിക്കാനുള്ള ഊർജ്ജം ഗൾഫ് കൺട്രീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇതും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ബിസിനസ്സും ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ശ്രീ ഗിരിയെ സ്വാഗതം ചെയ്തു. നമസ്കാരം. നമസ്കാരം. എന്തായാലും മാർഗയ്ക്ക് എല്ലാവിധ ആശംസകളും ആദ്യമേ അറിയിക്കുകയാണ്. എന്തൊക്കെയാണ്, എനിക്ക് തോന്നുന്നു ഒരു നമ്മളൊരു വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള സാധനങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അല്ലേ? എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. ഇതൊരു ടോട്ടൽ സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെയാണ് മാർഗ എന്ന് പേരിട്ടത്. കാരണം പലതിലേക്കും മാർഗമാണ് മാർഗ. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റിലാണ്. ഈ സൂപ്പർ മാർക്കറ്റ് എല്ലാ ഡിവിഷൻസും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കടന്നു വരുമ്പോൾ ആദ്യം കാണുന്ന ബ്യൂട്ടി സെക്ഷനാണ്. ഇത് ഫുഡിൻ്റെ സെക്ഷൻ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർജൻസ്, എല്ലാ സെക്ഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും വളരെ വിലക്കുറവിൽ തന്നെയാണ് നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കളക്ഷൻസ് എന്ന് പറയുന്നതും സാധാരണ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും വളരെ നല്ലൊരു കളക്ഷൻ ഒരുക്കാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഗ്യാപ്പുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമറുകളിൽ നിന്ന് ഫീഡ്ബാക്കുകളെടുത്ത് അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ബേക്കറി സെക്ഷനാണ് അടുത്തത്. അതുവഴിയാണ് എക്സിറ്റ് ചെയ്യേണ്ടത്. ബേക്കറിയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്വീറ്റ്സിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാഞ്ഞാലി ഹൽവ എന്നൊക്കെ പറയുന്ന വളരെ ഫേമസ് ആയ ഹൽവ ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങൾക്കൊരു ഫുഡ് ഇൻഡസ്ട്രിയുടെ എക്സ്പോർട്ട് ഹൗസ് ഉണ്ട്, മലബാർ ഹിൽസ് എക്സ്പോർട്സ്. അപ്പോൾ അവിടെ നിന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്നതാണ് ആ
ബേക്കറിയുടെ കളക്ഷൻസ്. അതിലുപരി ഇതിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ മിൽ സെക്ഷനാണ്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ വലിയ ലാർജ് സ്കെയിൽ സൂപ്പർ മാർക്കറ്റിനോടനുബന്ധിച്ച് ഒരു ഫ്ലോർ മില്ല് വരിക. ഞാൻ 28 വർഷത്തോളമായി ഫ്ലോർ മില്ല് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ആണ് എൻ്റെ പ്രവർത്തന മേഖല. അതുകൊണ്ട് തന്നെ ഭക്ഷ്യപദാർത്ഥങ്ങൾ അമിതമായി മായം കലരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിലാണ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് നേരിൽ കാണുകയും അവർക്ക് വേണമെങ്കിൽ ഗുണമേന്മ പരിശോധിക്കുകയും ഒക്കെ ചെയ്യാവുന്ന തരത്തിലാണ് മില്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്. മില്ല് കഴിഞ്ഞാൽ ഉടനെ കാണാവുന്നത് അരി അരയ്ക്കുന്ന മെഷീനും അരി കഴുകുന്ന മെഷീനും ഒക്കെയാണ്. സാധാരണഗതിയിൽ കഴുകുന്നതിനേക്കാളും വളരെ നന്നായി അരി കഴുകാനും അത് ആട്ടുകയൊക്കെ ചെയ്യുന്നത് ആറോ ചെയ്ത വെള്ളത്തിലാണ്, ആറോ വാട്ടറേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ദോശമാവ് പോലുള്ള സാധനങ്ങൾക്ക് ദോശ സാധാരണഗതിയിൽ ചൂടാകുന്നുള്ളൂ, വേവുന്നില്ല ഇഡലി പോലെ. അതുകൊണ്ട് തന്നെ ജലത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളും രോഗാണുക്കളും ഒക്കെ നമ്മൾ ഭക്ഷിക്കേണ്ടി വരുന്നുണ്ട്. അത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ആറോ ചെയ്ത വാട്ടർ ഉപയോഗിക്കുന്നത്. നിരന്തരം പാക്കറ്റുകളിൽ വരുന്ന ദോശമാവുകളിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ്. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് നന്നായി പറ്റും. അത് കഴിഞ്ഞാൽ പുട്ടുപൊടിയുണ്ട്. പുട്ടുപൊടി സെക്ഷനാണെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് പുട്ടുപൊടി ഹാൻഡിൽ ചെയ്യുന്നത്. വർഷങ്ങളായി പുട്ടുപൊടി പൊടിക്കുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമാണ് ഞങ്ങളോടൊപ്പം ജോലി ചെയ്യാനെത്തിയിരിക്കുന്നത്. സ്റ്റീംഡ് പുട്ടുപൊടി ഉണ്ടാക്കാനും വലിയ വലിയ കമ്പനികൾ മാത്രം ചെയ്യുന്ന സ്റ്റീംഡ് പൊട്ടുപൊടിയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു മിനിയേച്ചറുണ്ട്, അതും ആൾക്കാർക്ക് കാണാം. ഇനി പുറത്തോട്ടിറങ്ങിയാൽ നമുക്ക് നല്ലൊരു പച്ചക്കറി കൗണ്ടറുണ്ട്. വളരെ വിലക്കുറവിലാണ് പച്ചക്കറി കൊടുക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സുൽഫീസ് ചിക്കൻ എന്ന് പറഞ്ഞ ചിക്കൻ സെൻ്ററാണ്, ചിക്കൻ ആൻഡ് മീറ്റ് സെൻറ്റർ. സുൽഫിക്ക് സ്വന്തമായിട്ട് 3-4 ഫാമുകളുണ്ട്, ചിക്കൻ ഫാമുകളുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നുള്ള ചിക്കൻ തന്നെ കിട്ടാനുള്ള ഒരവസരമാണത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഹോർമോണോ വിഷമോ എന്നൊക്കെ ആൾക്കാർ പറയുകയോ അല്ലെങ്കിൽ അത് സത്യമൊക്കെ ഉണ്ടാവാം. അത്തരം ഭയങ്ങളൊന്നും കൂടാതെ തന്നെ ചിക്കൻ കിട്ടാനും ഇതൊരു നല്ല മാർഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മായം കലരാത്ത ഭക്ഷണത്തിലേക്കുള്ളൊരു നല്ല മാർഗം എന്ന രീതിയിലാണ് ഞങ്ങൾ മാർഗം ഒരുക്കിയിരിക്കുന്നത്. ഇതെൻ്റെ ഏറെ നാളത്തെ സ്വപ്നവുമാണ്. തിരിച്ച് സ്വന്തം നാട്ടുകാർക്ക്, സ്വന്തം നാട്ടുകാർ മാത്രമല്ല മുഴുവൻ നാട്ടുകാർക്കും തിരിച്ചെന്തെങ്കിലും ചെയ്യുക, ഞങ്ങളതിനെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും, അതിൻ്റെ ഭാഗമാണ് മാർഗം. ഗുണമേന്മ കൊണ്ട് ഖ്യാതി നേടിയ ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങളാണ് മാർഗ ബസാറിൽ ഉള്ളത്. വീട്ടാവശ്യത്തിനുള്ള എല്ലാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഇവിടെ സുലഭമാണ്. ഈടുറ്റ സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളുടെ വൻ ശേഖരവും മാർഗ ബസാറിന്റെ ഭാഗമാണ്. സർവവിധ ബേക്കറി ഉൽപ്പന്നങ്ങളുമായി മാർഗ ബേക്കറി സെക്ഷൻ ഉപഭോക്താക്കളെ വരവേൽക്കുന്നു. എന്റെ ഗ്രാമം എന്ന പേരിൽ നാടൻപാലിൽ ചായ നൽകുന്ന ചായക്കട മാർഗയുടെ മറ്റൊരു ഭാഗം. നാടൻ വെളിച്ചെണ്ണയിൽ മാത്രം പാചകം ചെയ്യുന്ന പലഹാരങ്ങൾ എന്റെ ഗ്രാമം ചായക്കടയിൽ ലഭ്യമാണ്. ആറ്റിങ്ങൽ MLA OS അംബിക മാർഗ ബസാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാർഗ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ ശ്രീ ഗിരി അവർകൾ, നമുക്കറിയാം അദ്ദേഹം പ്രവാസി മലയാളിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ 25 ആളുകൾക്ക് ജോലി കൊടുക്കുന്നതല്ല, പക്ഷെ അതിനു മുന്നേ ഗൾഫ് മലയാളികൾ ആയിരുന്ന അദ്ദേഹം പാവപ്പെട്ട ആളുകളെ, ഒട്ടേറെ ആളുകളെ നമ്മുടെ നാട്ടിൽ നിന്നും പട്ടിണി മാറ്റാൻ
അന്ന് ദാരിദ്ര്യം മാറ്റാൻ ഒരുപാട് ആളുകളെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. ഒരുപാട് മലയാളികൾ നാട്ടിലുണ്ട്, പ്രവാസി മലയാളികൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ലൂലുമാൾ തുടങ്ങുകയും അതിനുവേണ്ടി 10-25 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങിയാൽ അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. കാരണം പ്രവാസി മലയാളികൾ കുറേ ആളുകൾ കുറേ ചെയ്യും, ഒന്നും ചെയ്യില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പ്രയോജനകരമാകത്തക്ക രീതിയിൽ ഒറ്റൊരു ലൂലുമാൾ തുടങ്ങി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ജോലി കൊടുത്ത ഈ സ്ഥാപനം ഇനിയും ഉയരട്ടെ. ഇത്തരമുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾക്ക് ജോലിയില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു പ്രയോജനമായി ആകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലൂലുമാളിൻ്റെ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗിരിനായരുടെ മാതാവ് സുമതിയമ്മ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി സന്നിഹിതയായിരുന്നു. നമ്മുടെ ആറ്റിങ്ങൽ പട്ടണത്തിൽ അവനോഞ്ചേരി പ്രദേശത്ത് ഇന്നൊരു പുത്തൻ സംരംഭം മാർഗ എന്ന പേരിൽ ഇവിടെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറെ സവിശേഷതകളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം തന്നെ അവർ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം നന്നായിട്ട് മനസ്സിലാക്കുന്നതിന്, എന്തൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുന്നതിന്, ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഒക്കെ ഈ മാർഗ സ്ഥാപനത്തെ സമീപിക്കാൻ കഴിയും എന്നുള്ളതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ വാങ്ങിക്കാൻ കഴിയുന്ന സംരംഭം കൂടിയാണ് മാർഗ. CPM നേതാവ് ആർ രാമു, കോൺഗ്രസ് നേതാവ് അമ്പിരാജ, കൗൺസിലർമാരായ രമ്യ സുധീർ, രവികുമാർ, താഹിർ, പ്രശസ്ത കവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ രാജീവ് ഗോവിന്ദൻ, NSK അജി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. എന്റെ പ്രിയ സുഹൃത്ത്, പ്രത്യേകിച്ച് കുടുംബ സുഹൃത്ത് ശ്രീ ഗിരി തുടങ്ങുന്ന ഈ സംരംഭത്തിന് ആദ്യമേ തന്നെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം ആ പേരിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. മായമില്ലാത്ത ഭക്ഷണം ഈ നാടിന് നൽകാൻ കഴിയുന്ന സ്ഥാപനമാണ് മാർഗ. ഗിരിയെ സംബന്ധിച്ചുള്ള പശ്ചാത്തലം പലർക്കും അറിയില്ല. മിഡിൽ ഈസ്റ്റിൽ ഇത്തരം സാധനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ അടക്കമുണ്ടായിരുന്ന ഷാമ സ്പൈസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്നു ഗിരി. അതിനുശേഷം കേരളത്തിൽ വന്നാണ് ഇത്തരം സംരംഭങ്ങളുമായി. വേറെ നിരവധി ഹോട്ടൽ വ്യവസായമടക്കം പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം വേണ്ട. ഈ ഇവിടെ വരും ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ ഈ നാടിനും നമുക്കും ബോധ്യപ്പെടും. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹത്തിനോടൊപ്പം നമുക്കെല്ലാവർക്കും സഹകരിക്കാം. നമ്മുടെ നാടിന് ഈ സ്ഥാപനം കൊണ്ട് പരമാവധി വില കുറഞ്ഞ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുവാൻ ഗിരിയും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. നമുക്ക് അവനോഞ്ചേരി ആറ്റിങ്ങൽ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം. സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിക്കാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ, അല്ലെങ്കിൽ ഒരു ഷോപ്പാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞു.
എച്ച് പി ന്യൂസിൻ്റെ ഇന്നത്തെ കാഴ്ചയിൽ നമ്മൾ മാർഗ ബസാറിലേക്കാണ് കടന്നുപോയത്. ക്യാമറമാൻ മിഥുൻ, അതുപോലെ തന്നെ അഖിൽ, ഞാൻ ശശികുമാർ എന്നിവരെ. താങ്ക് യു ആൾ. ഗുഡ് ബൈ.